പുത്തൂർ സുവോളജിക്കൽ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന മാന്നാമംഗലത്തെ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സും മൾട്ടിപ്ലക്സ് തിയേറ്ററും അടങ്ങുന്ന കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എൻ മായ, കെ എസ് എഫ് ഡി സി, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ചു. സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉൾപ്പെടെയുള്ള കോംപ്ലക്സ് നിർമ്മിക്കുക. മാന്നാമംഗലം വില്ലേജ് ഓഫീസിനോട് ചേർന്ന് കിടക്കുന്ന 1.5 ഏക്കറോളം സ്ഥലത്താണ് കോംപ്ലക്സ് നിർമ്മാണം ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ രൂപരേഖ തയ്യാറാക്കി സാംസ്കാരിക വകുപ്പിന് നൽകാൻ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം രൂപരേഖ സമർപ്പിക്കാനാണ് നിർദ്ദേശം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, പുത്തൂർ കായൽ, പീച്ചി ഡാം, ചിമ്മിനി ഡാം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളുമായി ചേർന്ന് കിടക്കുന്ന മാന്നാമംഗലത്തെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പദ്ധതിയിടുന്നത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ, തൃശൂർ തഹസിൽദാർ ടി ജയശ്രീ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു.